തുടർച്ചയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കോടതിയിൽ ഹർജിയുമായി സംസ്ഥാന സർക്കാർ കോടതി നടപടികളോടെ ഗവർണർ സർക്കാർ ബന്ധം വീണ്ടും രാജ്ഭവന് ഫണ്ട് നൽകുന്നതിലും സർക്കാരിന് വിമുഖത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രണ്ടും കൽപ്പിച്ചാണ് സർക്കാർ നടപടികൾ ഗവർണർക്കെതിരെ കേരളം വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതോടെ സർക്കാർ നയം വ്യക്തമാണ് ബില്ലുകളിൽ ഒപ്പുവാത്ത നടപടിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെതിരെയാണ് സുപ്രീം കോടതിയെ സർക്കാർ വീണ്ടും സമീപിച്ചത് ഒരാഴ്ചയ്ക്കിടെ ഗവർണർക്കെതിരായെത്തുന്ന രണ്ടാമത്തെ ഹർജിയാണിത് എതിർക്കുന്നവരെ നിയമ നടപടിയിലും പോലീസ് നടപടിയിലും കൊടുക്കുന്ന സി പി എം രീതിയാണ് ഗവർണർക്ക് നേരെയും സർക്കാർ പ്രയോഗിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളാക്കി കേരള സർക്കാരും ടി പി രാമകൃഷ്ണൻ എം എൽ എയും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഹർജി എത്തുന്നത് സർക്കാർ നടപടികളെ വിമർശിക്കുന്ന ഗവർണറോടുള്ള പക തീർക്കാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഗവർണറേയും കുടുക്കി ഗവർണറുടെ അടുക്കള ചെലവും ഗവർണറുടേതുൾപ്പെടെ കാറുകൾക്കുള്ള ഇന്ധനം നൽകുന്നതും സ്തംഭനത്തിലായി പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് രാജ്ഭവനുള്ള ഫണ്ട് അനുവദിച്ച് സർക്കാർ ഉത്തരവായത് ജനം തിരുവനന്തപുരം